ശരി ശരി ബെർലംകുഞ്ഞനന്ദൻ നായർ ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ ആ ഭാഗത്തേക്ക് തിരികെ പോവുകയാണ് താങ്കളുടെ അഭിമുഖത്തിൽ പറഞ്ഞ ഈ അടിയുറച്ച വിപ്ലവ വിഭാഗം ആദർശ ശുദ്ധി വിപ്ലവ വീര്യം ത്യാഗ സന്നദ്ധത ഇത് മൂന്നും ചേർന്നുള്ള ഒരു പാർട്ടി വിഭാഗത്തെ സൃഷ്ടിക്കാൻ അന്ന് വി എസ് അച്യുതാനന്ദന് കഴിഞ്ഞു എന്ന് തന്നെയാണോ യഥാർത്ഥത്തിൽ താങ്കൾ വിശ്വസിക്കുന്നത് അതോ അത് വെറും വി എസ് അച്യുതാനന്ദന്റെ വിഭാഗീയ ചിന്താഗതിയിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു വ്യാജമായിട്ടുള്ള ഒരു 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 ഗ്രൂപ്പ് ചേരൽ മാത്രമാണോ അത് വ്യാജമായ ഒത്തുചേരലല്ല വി എസ് ഈ മൂന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതായ ഈ മൂന്ന് മുഖ്യ പ്രശ്നങ്ങള് അത് ഏറ്റവും അധികം നടപ്പിലാക്കിയത് പിണറായി വിജയൻ നേതൃത്വത്തിൽ ഉള്ളതായ ഗവൺമെന്റ് വന്നപ്പോഴും അതിനു മുമ്പുള്ളതായ കാലഘട്ടത്തിലുമാണ് പക്ഷേ അങ്ങ് ഈ അഭിമുഖത്തിൽ പറഞ്ഞത് പാർട്ടിക്കകത്ത് അടിയുറച്ച വിപ്ലവ വിഭാഗം ഉണ്ടായത് അന്നത്തെ ഉൾപാർട്ടി സമരത്തിന്റെ അടിസ്ഥാനത്തിൽ വി എസ് അച്യുതാനന്ദനോടൊപ്പം അണിചേർന്ന ഒരു വിഭാഗത്തിലാണ് ഈ ആദർശ ശുദ്ധിയും വിപ്ലവ വീതിയും ത്യാഗസന്നദ്ധതയൊക്കെ ഉണ്ടായി എന്നതാണ് അങ്ങനെയല്ല താങ്കൾ വിശ്വസിക്കുന്നത് അതെ ത്യാഗസന്നദ്ധതയുള്ള ആളുകൾ തന്നെയാണ് പാർട്ടിയിൽ ഉള്ളത് പക്ഷെ അവര് ചില പ്രത്യേക കാലഘട്ടത്തിൽ ചില പ്രത്യേക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ത്യാഗസന്നദ്ധയുണ്ടെങ്കിലും വിഭാഗതയുടെ ഭാഗമായി മാറിപ്പോയിരുന്നു അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചു കഴിഞ്ഞല്ലോ ഇനി നമ്മൾ അതിനെപ്പറ്റി എന്തിനാണ് ചർവിത ചർവതം നടത്തുന്നത് ശരി ഇപ്പോ പിണറായി വിജയൻ ഇ എം എസിനേക്കാൾ കേമനായി എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഇ എം എസിനേക്കാൾ ഭരണപരമായിട്ട് കേമനാണ് എന്ത് എന്ത് കാരണത്താൽ എന്തുകൊണ്ട് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ തന്നെ ഇ എം എസിന്റെ കാലത്തൊന്നും വിധവകൾക്കും എന്നും പെൻഷൻ കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ പാവപ്പെട്ട ജനങ്ങൾക്കെല്ലാം തന്നെ വലിയ ആശ്വാസമാണ് പിണറായി ഗവൺമെന്റിന്റെ ഈ ഇപ്പോഴത്തെ ബഡ്ജറ്റ് തന്നെ എടുത്തു നോക്കിയാൽ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് അന്ന് ഇ എം എസിന്റെ മുഖ്യ ധനമന്ത്രിയായിട്ടുള്ള അച്യുതാനന്ദന് അല്ല അച്യുതമേനോന് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ നോക്കൂ ഓരോ കാലഘട്ടത്തിലും ഓരോ വെല്ലുവിളിയല്ലേ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇടതുപക്ഷ ഗവൺമെന്റുകൾ എന്നല്ല 1957 മുതൽ ഇന്നു വരെയുള്ള എല്ലാ ഗവൺമെന്റുകളും ഓരോ കാലഘട്ടത്തിലും ഓരോ വെല്ലുവിളി നേരിട്ടു താങ്കൾ ഒരു ഇടതുപക്ഷ അനുഭാവി എന്നുള്ള നിലയിൽ ഇടതുപക്ഷ സർക്കാരുകളെ മാത്രമായിരിക്കാം ഒരുപക്ഷെ താങ്കൾ കേമം എന്ന് വിലയിരുത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഇ എം എസിന്റെ സർക്കാർ പിന്നീട് നായനാരായിക്കോട്ടെ ബി എസിന്റെ ആയിക്കൊള്ളട്ടെ ഇപ്പോൾ പിണറായിയുടെ ആയിക്കൊള്ളട്ടെ ഓരോ കാലഘട്ടത്തിലെയും സർക്കാരുകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിറവേറ്റിയില്ലേ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ഒരു സി പി ഐ എം പ്രവർത്തകൻ ഇ എം എസിന്റെ സർക്കാരിനേക്കാളും മികച്ചതാണ് പിണറായി വിജയന്റെ സർക്കാർ എന്ന് പറയുമോ ഇല്ല തെറ്റില്ല നമ്മള് ഓരോ ഗവൺമെന്റിനെയും താരതമ്യപ്പെടുത്തുക ഇ എം എസിന്റെ ഗവൺമെന്റിനെ അച്യുതാനന്ദൻ അച്യുതമേനോന്റെ ഗവൺമെന്റിനോട് നിങ്ങൾ താരതമ്യപ്പെടുത്തുന്നുണ്ട് ആ ഗവൺമെന്റ് പിന്നെ നായനാരുടെ ഗവൺമെന്റിനോട് താരതമ്യപ്പെടുത്തുന്നുണ്ട് പിന്നെ ബി എസിന്റെ ഗവൺമെന്റിനോട് താരതമ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ അച്യുതാന ഇത് പിണറായിയുടെ ഗവൺമെന്റ് ഇവരെക്കാളെല്ലാം കേമൻ തന്നെയാണ് കേന്ദ്രീകരണത്തിനടുത്ത് അകത്ത് നടക്കുന്ന കേന്ദ്രീകരണമാണ് ആശയങ്ങളുടെ കേന്ദ്രീകരണത്തിൽ ശരിയായ ആശയങ്ങളല്ലയോ ആണോ എന്ന തർക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എല്ലാ ഘടകങ്ങളിലും ഉയർന്നു വരാം അത് ഉൾപാർട്ടി ഘടനക്കകത്ത് ചർച്ച ചെയ്യും പക്ഷെ കേരളത്തിൽ സി പി എമ്മിന് വിഭാഗീയത എന്ന നിരക്ക് ഇവിടുത്തെ മാധ്യമങ്ങളും പി എസിനെ പോലുള്ള ബുദ്ധിജീവികളും ഒക്കെ ആഘോഷിച്ച വിഭാഗീയത അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായിരുന്നു അത് കേരളത്തിലെ സംഘടിതമായ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അസ്ഥിരീകരിക്കുക എന്ന കൃത്യമായ ഒരു വലതുപക്ഷ രാഷ്ട്രീയ അജണ്ടയിൽ നിന്ന് ആരംഭിച്ചതാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ 2009 കേന്ദ്ര കമ്മിറ്റി കേരളത്തിലെ വിഭാഗീയത അടക്കമുള്ള പ്രശ്നങ്ങളുടെ അല്പം മുമ്പ് കുഞ്ഞനന്ദൻ നായർ പറഞ്ഞത് ഈ ആശയ പോരാട്ടത്തെ ഗ്രൂപ്പ് പോരാക്കി മാറ്റിയത് സി പി എമ്മിലെ വിഭാഗീയതക്കാരാണ് എന്നുള്ളതാണ് അപ്പോ ഇത് വെറും മാധ്യമ സൃഷ്ടിയായിരുന്നില്ല വേറെ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞ കാര്യമല്ല സി പി എമ്മിൽ വിഭാഗീയത ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവ് ശ്രീ കുഞ്ഞനന്ദൻ നായരുടെ തന്നെ ഇപ്പോഴത്തെ കുറ്റസമ്മതമാണ് അല്ല സി പി എമ്മിൽ വിഭാഗീയത ഉണ്ടായിരുന്നു ഇല്ലയോ എന്നുള്ളത് കാര്യം ഓരോരുത്തർക്കും അവരുടേതായ നിരീക്ഷണങ്ങളുണ്ട് കേന്ദ്ര കമ്മിറ്റി തന്നെ ആ വശങ്ങൾ കാണുകയും സി പി എമ്മിലെ വിഭാഗീയതയുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ അടിസ്ഥാനം പാർലമെന്ററി സ്ഥാനങ്ങൾക്കും പദവികൾക്കും വേണ്ടിയുള്ള മത്സരമാണെന്ന് വിലയിരുത്തുകയും ചെയ്തു
പൂർണ്ണമായും കേൾക്കാനാകുന്നില്ല സി കെ ടി കുഞ്ഞുകണ്ണൻ, ഞാൻ തടയുന്നതല്ല താങ്കളെ. ശരി ശ്രീ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ, ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ ആ ഭാഗത്തേക്ക് തിരികെ പോവുകയാണ്. താങ്കളുടെ അഭിമുഖത്തിൽ പറഞ്ഞ ഈ അടിയുറച്ച വിപ്ലവ വിഭാഗം, ആദർശ ശുദ്ധി, വിപ്ലവ വീര്യം, ത്യാഗസന്നദ്ധത, ഇത് മൂന്നും ചേർന്നുള്ള ഒരു പാർട്ടി വിഭാഗത്തെ സൃഷ്ടിക്കാൻ അന്ന് വി എസ് അച്യുതാനന്ദന് കഴിഞ്ഞു എന്ന് തന്നെയാണോ യഥാർത്ഥത്തിൽ താങ്കൾ വിശ്വസിക്കുന്നത്? അതോ അത് വെറും വി എസ് അച്യുതാനന്ദന്റെ വിഭാഗീയ ചിന്താഗതിയിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു വ്യാജമായിട്ടുള്ള ഒരു 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 ഗ്രൂപ്പ് ചേരൽ മാത്രമാണോ?